ജോപ്ന എണീക്കി എണീക്കി. സഡൻലി ഒരു ദിവസം നമുക്ക് ലെറ്റർ വന്നു, മ്യൂച്വലായിട്ട് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം വന്നു. ഒരുമാതിരി ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ച് നമ്മുടെ കയ്യിലേക്ക് കുത്തിക്കയറ്റുക. റൈറ്റ് ഹാൻഡ് ഇപ്പം എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അറിയത്തില്ല. നമുക്ക് പെയിൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ബട്ട് ആ ഒരു പെയിൻ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തോ ഈ കൈ കാണുന്നത്, കൊറേ ആയല്ലേ കയ്യിലെ ഈ സംഭവം, ഇത് മാറ്റാറായില്ലേ, ഫുൾ ഉണ്ടല്ലോ. എൻ്റെ കൈക്ക് എന്താ പറ്റിയത് നിങ്ങൾക്ക് അറിയണ്ടേ? എൻ്റെ പേര് ജോപ്ന, ഞാൻ എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഞാനൊരു വീഡിയോ എഡിറ്ററാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, വീഡിയോ എഡിറ്ററായിട്ട് എൻ്റെ കൈക്ക് എന്ത് പറ്റി, ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യും എന്നൊക്കെ ചിന്തിക്കില്ലേ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് മാർച്ച് 22, 2022 ഞാൻ പതിവ് പോലെ ഓഫീസിലേക്ക് പോകുമായിരുന്നു. ബൈക്കിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. ഞാൻ ഫ്രണ്ട്സിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി, ഒരു പുതിയ വൈറ്റ് ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ള തലേ ദിവസം. അത് കഴിഞ്ഞിട്ട് അതും അതൊക്കെ ഇട്ട് ജീൻസൊക്കെ ഇട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഓഫീസിലേക്ക് പോകുമായിരുന്നു. അതുമാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പിന്നെ കണ്ണു തുറന്നപ്പോൾ ഹോസ്പിറ്റലായിരുന്നു. നല്ല അടിപൊളി ബെഡ്, കുറേ ട്യൂബ്, വായില് മൂക്കില് യൂറിൻ പോകാൻ വേണ്ടി അതിന് ട്യൂബ്. പിന്നെ നേഴ്സ് വന്ന് പറഞ്ഞ് ജോപ്ന എണീക്കി എണീക്കി. ഹോസ്പിറ്റലാണ്, ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. 3 ദിവസമായി. 3 ദിവസമായോ? ഞാൻ കണ്ടു വന്ന് നോക്കിയപ്പോഴേക്കും നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല്ലൊക്കെ കടിച്ചു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ സാധനം, പിന്നെ മൂക്കിൽ കൂടി ട്യൂബ്, കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഡോക്ടർ വരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറിനെ വന്ന് കാണാം. അപ്പം അമ്മയൊക്കെ പുറത്തുണ്ട്, ഐസിയുവിൻ്റെ പുറത്തുണ്ട്. നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഇത് വെന്റിലേറ്ററിലാണ്, അതുകൊണ്ടാണ് നമുക്ക് കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നമുക്ക് ഇതിൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആ സമയത്ത് ഇവിടേക്ക് കെട്ടുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച യൂഷ്വൽ ആക്സിഡൻറ്റ്, ഇതിന് മുമ്പ് ആക്സിഡൻറ്റ് പറ്റിയിട്ട് യൂഷ്വൽ ആയിട്ടുള്ള സംഭവമാണ് കെട്ടും ഇതും എല്ലാം ഇത്. അപ്പോൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും, അത് കഴിഞ്ഞിട്ട് ഓക്കെ ആകും എന്നുള്ളൊരു സംഭവമായിരുന്നു. അതിന് എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് പറഞ്ഞു, മോള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മോൾക്കൊരു 3 സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ആർട്ടറി കട്ടായി പോയായിരുന്നു, പിന്നെ അതേപോലെ തന്നെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയി പോയായിരുന്നു, കൈയുടെ വെയിൻസ് മസിൽസ് എല്ലാം മരഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു. പറയാ ഇതൊക്കെ നിസ്സാരമുള്ള സംഭവം, ഇതൊക്കെ റെഡി ആവുമെന്നൊക്കെ വിചാരിച്ച് പറഞ്ഞു. ഇനിയൊരു സർജറി ബാക്കിയുണ്ട്, നമുക്ക് തുടയിൽ എടുത്തിട്ട് കയ്യിലോട്ട് ഈ സാധനം വെക്കണം. മീൻസ് എൻ്റെ തോലി കംപ്ലീറ്റ് പോയായിരുന്നു, അപ്പം അത് വെക്കാൻ വേണ്ടി അതിനൊരു സർജറി ബാക്കിയുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരാഴ്ച ആ സർജറി നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ചുമ്മാ ഇങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ കൈയ്യൊക്കെ റെഡി ആവുന്ന ടൈം. ഞാൻ ഫുള്ള് കൂളായിരുന്നു ആ സമയത്തൊക്കെ, അധികം ഇതുണ്ടാവില്ല. പക്ഷെ ചില സമയത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു, നല്ല പെയിൻ വെച്ചാൽ അട്ടർ പെയിൻ ആയിരിക്കും. അപ്പം പെയിൻ കില്ലേഴ്സ് ഉണ്ടാവും, പിന്നെ ഇഞ്ചക്ഷൻ ആയിട്ട് പെയിൻ കില്ലേഴ്സ് വരും. പിന്നെ പിറ്റേ ആഴ്ച സർജറി എല്ലാം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലേക്ക് പോയി. അപ്പം ഡോക്ടർ പറഞ്ഞു റെഗുലറായിട്ട് വന്ന് വിസിറ്റ് ചെയ്യണം, കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഇത്രയും നാളും ഏകദേശം ഒരു 3 ദിവസം എടുത്ത് ഞാൻ വെന്റിലേറ്ററിൽ കിടന്നിട്ടുണ്ടായിരുന്നു, 3-4 ദിവസം ഫുള്ള്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം ICU കിടന്നു. അപ്പം വെന്റിലേറ്ററിൽ വെച്ച് ഫുള്ള് നമുക്ക് വിശപ്പ് കാര്യങ്ങളും അങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേഴ്സ് നമുക്ക് മൂക്കിക്കൂടിയാണ് ഫുഡ് തന്നുകൊണ്ടിരുന്നത് വെച്ചത്, മറ്റേ പാല് മുട്ടയൊക്കെ ഇങ്ങനെ അരച്ച് മൂക്കിക്കൂടി തന്നോണ്ടിരുന്നത്. അപ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ പറയട്ടെ, മൂക്കിക്കൂടി ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് ഉള്ളിലോട്ട് പോകും എന്നുള്ളൊരു സംഭവം അന്നാണ് ഞാൻ അറിയണത്. ബുദ്ധിമുട്ടായോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ബട്ട് ആ ഒരു പെയിൻ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പം എനിക്ക് കാറ്റ്സ് ഉണ്ടായിരുന്നു, 2 കാറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് ഞാൻ സെപ്പറേറ്റായിട്ട് ഓൾറെഡി നിൽക്കുകയാണ്. ഞാൻ ഒരു പേഴ്സണെ വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് നിന്നൊന്ന് കാണണം, നീ ഒന്ന് വരണം എന്നുള്ള ഒരു സംഭവമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവും, ഞാൻ നിന്നെ വന്ന് വീട്ടിൽ വന്ന് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ ഒരു പേഴ്സണൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത് നിന്ന് വെച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് കസിൻസ് ബാക്കി എല്ലാവരും വരുമായിരുന്നു. പക്ഷേ ആ ഒരു പേഴ്സൺ മാത്രം എന്നെ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കണ്ടില്ല, വീട്ടിൽ വന്ന് കണ്ടില്ല. പക്ഷെ അതിൻ്റെതായ ഒരു വിഷമവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ചില ടൈമിലൊക്കെ ഇല്ലേ പെയിന്ന് ചട്ടർ പെയിന്, ഒരുമാതിരി ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ച് നമ്മുടെ കയ്യിലേക്ക് കുത്തിക്കയറ്റുക, എൻ്റെ തിരിച്ച് ബാക്ക് എന്താ ഇങ്ങനെ വലിച്ചെടുക്കത്തില്ലേ, ചുമ്മാ എടുക്കുകയല്ല, സ്ക്രാച്ച് ചെയ്തെടുക്കുകയല്ല, ഫോഴ്സ്ഫുള്ളി നമ്മൾ എടുക്കുമ്പോൾ ഒരു പെയിൻ ഉണ്ടാവില്ലേ, ആ മാതിരി പെയിൻ കൈക്ക് വരിക. അത് വരുമ്പോഴേക്കും എൻ്റെ പൊന്നു എക്സ്ട്രീം എന്ന് വെച്ചാൽ എക്സ്ട്രീം പെയിൻ ആയിരിക്കും, സൈക്കിളിനപ്പുറം ആയിരിക്കും. പറഞ്ഞതല്ലേ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറിനെ വീണ്ടും മീറ്റ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ എക്സാക്ട് സിറ്റുവേഷൻ, എൻ്റെ ലൈഫിലുണ്ട എക്സാക്ട് സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ പറഞ്ഞു മോളെ ഹാൻഡ് പാരലൈസ്ഡ് ആണ്, പക്ഷെ എത്ര നാളെടുക്കും റെഡി ആവാൻ, എത്ര നാളെടുക്കും എന്നുള്ള ഒരു സംഭവമൊന്നും ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. റെഡി ആകും, പക്ഷെ എത്രത്തോളം റെഡി ആവും, എങ്ങനെ റെഡി ആവും എന്നൊന്നും യാതൊരു ഉറപ്പുമില്ല. ബട്ട് നമുക്ക് ട്രൈ ചെയ്യാം, നമുക്ക് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ട്രൈ ചെയ്യാം.
പക്ഷെ അതും കൂടി കേട്ടപ്പോ ഫുള്ള് കിളിപോയി. അത്രയും നാള് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ നമ്മള് തിരിച്ചു വരും, നമുക്ക് ബാക്കി ഒരു രണ്ടാഴ്ച ഒരു രണ്ട് മാസമൊക്കെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ സഡൻലി ആ ഒരു സംഭവം വന്നപ്പോഴേക്കും ടോട്ടലി എൻ്റെ ഒരു കൈന്നേ വിട്ടുപോയി. പിന്നെ ഫുള്ള് കരച്ചിലും പിഴിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ അതിനു മുമ്പ് ഞാൻ എന്താ പറയുക ഓടി ഇടുന്നുണ്ട് ഉദ്ദേശിച്ചതാണ്, എല്ലാ കാര്യത്തിനും എല്ലാ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പേ അല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സാധനമേ വരത്തില്ല. പക്ഷേ പെട്ടെന്ന് ഒരു സംഭവം വന്നപ്പോഴേക്കും അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടി. പിന്നെ ഫുള്ള് ഡിപ്രഷൻ വെച്ച് അങ്ങേറ്റത്തെ ഡിപ്രഷനായിരുന്നു. എല്ലാവരും എല്ലാ കാര്യത്തിനും അമ്മയെ ആശ്രയിക്കേണ്ട സിറ്റുവേഷൻ, എല്ലാത്തിനും അമ്മ 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 അപ്പൻ അങ്ങനെ അനിയത്തി അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പം ഈവൻ എനിക്ക് പീരിയഡ്സിൻ്റെ ടൈമിൽ പോലും എനിക്ക് ഫുള്ള് ഇവിടെ ഫുള്ള് സ്റ്റിച്ച് പിന്നെ ബോ ഇവിടെ നിന്ന് തുടയുന്ന എടുത്ത് വെച്ചേക്കണം കയ്യിലേക്ക്. അപ്പം അവിടെയൊക്കെ ഫുള്ള് മുറിവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പാഡ് വെക്കണ ഒരു സംഭവം എനിക്ക് ബുദ്ധിമുട്ടുള്ളു. അപ്പം മെൻസ്ട്രൽ കപ്പ് വേണം വെക്കാം. അപ്പം അതിന് അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യണം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണം. സഡനായിട്ടായിരുന്നു ഈ ലെഫ്റ്റ് ഹാൻഡിലെ തമ്പ് ഡിസ്ലൊക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിന് സർജറി ചെയ്തത്. അപ്പം ലെഫ്റ്റ് ഹാൻഡിലെ തമ്പിലും കമ്പീട്ടേക്കാം. അപ്പം എൻ്റെ വലത്തേ കൈ ഉപയോഗിക്കാൻ പറ്റില്ല, ഇടത്തേ കൈ ഉപയോഗിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഈ ഒരു കാര്യത്തിന് കുളിക്കണേനും അമ്മേനെ വിളിക്കണം, ഫുഡ് കഴിക്കണേനും അമ്മാമനെ വിളിക്കണം, അങ്ങനെ എല്ലാ കാര്യത്തിനും എല്ലാവരും ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ഇഷ്ടം എന്തിന് എന്ത് ആവശ്യമുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ ബേർഡനാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് സഡൻലി ഒരു ദിവസം നമുക്ക് ലെറ്റർ വന്നു, മ്യൂച്വലായിട്ട് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം വന്നു. അപ്പോൾ ഞാൻ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഒരു പേഴ്സണൽ ലൈഫിലേക്ക് റിട്ടേൺ വരും എന്നുള്ളൊരു ഹോപ്പ് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും ഒരു പൂർത്തിയായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു രണ്ടാഴ്ച അതിൻ്റെ പേരിൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുള്ള് ദേഷ്യം എന്ന് വെച്ചാൽ ഫുള്ള് ദേഷ്യം, ആരെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശരിയാവില്ല, എല്ലാവർക്കും പാടലാണ് അങ്ങനെയാണ് ഒരുമാതിരി സൂചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിക്കും റൈറ്റ് ഹാൻഡ് ഇപ്പം എന്ത് ചെയ്ത് കഴിഞ്ഞാലും അറിയത്തില്ല, നമുക്ക് പെയിൻ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും, ജസ്റ്റ് ബ്ലഡ് പോകത്തുള്ളൂ ആ ഒരു സിറ്റുവേഷൻ. ആ ഒരു തോട്ടൊക്കെ നെഗറ്റീവ് തോട്ടെന്ന് വെച്ചാൽ ആ ഒരു കുറച്ച് ഡേയ്സ് നെഗറ്റീവ് തോട്ടം അങ്ങേയറ്റം വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശരിയാവത്തില്ല. രണ്ടാഴ്ച ഞാൻ മുട്ടം കരച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടം കരച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ വർക്ക് ചെയ്തൊരു കമ്പനിയിലെ തിരിച്ച് വിളിച്ച് ചേട്ടനോട് വിളിച്ച് വെച്ച് ചേട്ടൻ ഞാൻ തിരിച്ച് വന്നോട്ടെ, ഞാൻ ഉറപ്പായിട്ടും പഴയത് എങ്ങനെയാണോ ഞാൻ ചെയ്തത് അതിന് അടിപൊളിയായിട്ട് ഞാൻ ചെയ്യും, പക്ഷെ എനിക്ക് ടൈം തരണം, പക്ഷെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഞാൻ തന്നെ തിരിച്ച് വർക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. മോക്ക് കോൺഫിഡൻസ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട് ചേട്ടാ. അപ്പം ഞങ്ങൾ റിജിൻ ചേട്ടനായാലും ജേൺ ചേട്ടനായാലും തിരിച്ച് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള കൊളീഗ്സ് ആയാലും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് വന്ന് പിന്നെ ഫുള്ള് ബിസിയായി, ഒരു ലൈഫിലേക്ക് ബിസി ആയപ്പോഴേക്കും ഈ ഒരു നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളും പകുതി ഫുള്ള് കുറഞ്ഞില്ല എന്നല്ല, പകുതിയോളം കുറഞ്ഞ്. കുറേ നാളെ ശേഷം ഞാൻ പഴയ ലൈഫ് ട്രാക്കിലേക്ക് തന്നെ തിരിച്ചു വന്ന്. ഇപ്പം റൈറ്റ് ഹാൻഡ് ഇല്ലെങ്കിൽ കൂടി ലെഫ്റ്റ് ഹാൻഡ് വെച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ് ഹാൻഡ് വെച്ച് എങ്ങനെയാണോ ഞാൻ എഡിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് അതേപോലെ ചെയ്യാൻ പറ്റും. വാട്ടവ് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ റൈറ്റ് ഹാൻഡ് വെച്ച് ചെയ്തോ അതെല്ലാം ഞാൻ ലെഫ്റ്റ് ഹാൻഡിൽ പ്രാക്ടീസ് ആയി. പതുക്കെ എൻ്റെ ലൈഫ് ഞാൻ ട്രാക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന്. കുറച്ച് കാര്യങ്ങളുണ്ട്, ചിലരൊക്കെ ചോദിക്കും കൈ മാറ്റാറായില്ലേ എന്ന് ഞാൻ തുടക്കത്തിൽ ചോദിച്ചില്ലേ, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ വിഷമമുണ്ട്, നല്ല രീതിയിൽ വിഷമമുണ്ട്. പക്ഷേ അത് ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർക്ക് അറിയാൻ പാടാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷെ പറഞ്ഞ് ചിലവർക്ക് ചോദിക്കാൻ വേണ്ടി നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്, അവരെ ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യും. പക്ഷെ എന്നെ പോലെ കുറേ പേരുണ്ട് തളർന്നുകൂടി അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ഇങ്ങനെ ഡൗൺ ആയിട്ട് തന്നെ പോകുള്ളു. പക്ഷെ നമുക്ക് പുതിയതായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഇത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ. ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000+ സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ടെസ്റ്റ് ടുഡേ.
ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.